ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറച്ച് തിരക്കിലായിരുന്നു, അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോള് വെച്ചോ. നമ്മളിവിടേക്ക് എന്തേര് എവിടെ? അപ്പോൾ രാവിലെ ഉള്ള ചെറിയ ചെറിയ ജോലികളും. കാണ്ടാല് നീളമുള്ള കായ. ആ, എനിക്കിതാ പറഞ്ഞു കൊമ്പം വേണ്ട അല്ലേ, വെള്ള കളർ വേണ്ട. ഇതിലെ വഴുതന വഴുതന അല്ലേ ഇത്? വേങ്ങ. ഈ വെണ്ടക്കുണ്ടോ? ഇത് നമ്മൾ വിത്തിനായിട്ട് നിർത്തിയേക്കും. ഇത് നമ്മൾ പുതിയതായിട്ട് മേടിച്ച ബുഷ് ഓറഞ്ചും നാരകവും പിന്നെ മാവ് നാരങ്ങയും. ഇത് നമ്മളിവിടുത്തെ ബംഗാളി കുഞ്ഞ്. നോമ്പ് പിടിക്കാതെ മാങ്ങയിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് രാവിലെ നോമ്പ് തുറക്കുമ്പോൾ ഒരു തോരണിക്കുള്ളതായി. നല്ല വെയിലാണ്. ഇതൊക്കെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇവരെ മൂന്ന് പേരെയും കൂടെ ചട്ടികളിൽ, ഇത് രണ്ട് ചട്ടിയിലും നട്ട് മാവിനെ ആ വലിയ ചട്ടിയിലും ഇവിടെ നടാനായിട്ടുള്ള പ്ലാനാണ്. മുകളിലേ വെക്കാൻ പറ്റും, മുകളിലാണെങ്കിലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ താഴെ നമുക്ക് ആട്ടുകുട്ടി ഉള്ളതുകൊണ്ട് അവൻ എല്ലാം വന്ന് കഴിക്കും. അതിനെന്ത് ചെയ്യാനാ വന്നിരിക്കുന്നേ? ഇത് ഒരു സ്ഥലത്ത് നില്ലപ്പാ. ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ, ബാക്കി പറ. മര ഹെൽപ്പറാണ്. നമ്മൾ നട്ടിരുന്ന പില്ലെല്ലാം പൊടിച്ചു. നമ്മൾ പിന്നും വേറെയും വെട്ടി നട്ടു. ഒരുപാട് സ്ഥലത്ത് നട്ടു, അതെല്ലാം പൊടിച്ചു. കായി മറ്റേത് കട്ട് ചെയ്ത് കുറേ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് സ്ലറി ഒഴിച്ചിരുന്നു. അപ്പം അതും നല്ല സെറ്റായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. ഇതേണ്ട, നമ്മൾ വെട്ടിയതിന് ശേഷം പൊടിച്ച് നല്ല സെറ്റായിട്ട് പൊടിച്ചിട്ട് വന്നു. അയ്യോ, കാക്ക കുഞ്ഞ്. ഇനി അങ്ങോട്ട് പോകുന്നത് അത്ര സേഫ് അല്ല, ഇവിടെ നിന്ന് രക്ഷിതാക്കൾ ഇരിക്കുകയാണ്. അപ്പം ഇത് ഒരു ചെടിക്കടയിലേക്ക് ഓർഡർ ചെയ്തിരിക്കുന്ന ചാണകപ്പൊടിയാണ്. ആ, ആണ്ട് അതിൻ്റെ തലയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ശരിയാ. അപ്പോൾ നമ്മളിവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഇവിടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മൾ പശുക്കളൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അത് നമ്മുടെ പാണ്ടി പശു. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. ചോര് ഇവൾക്ക് ഈ കാലാവസ്ഥ മാറുമ്പോഴേക്കും ഇവളുടെ സ്കിന്നിന് പൊട്ടും. കാലാവസ്ഥയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇവക്ക് സ്കിന്നിന് പൊട്ടി പൊട്ടി വരും.
കട്ടി വളരെ കുറവാണ്. സുടുമി, യോ ഞെത്തിയ നമ്മുടെ സുടുമിയടാ പഠിച്ചെന്നെ. എന്താടി പിടിക്കാൻ വരുന്നേ? പുറത്തഴിച്ചിറക്കിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുക കാറ്റും കൊണ്ട്. പിന്നെ നമ്മുടെ മോള് കാണിക്കുന്നത്, ഇവിടേക്ക് അടുത്ത് ഞാൻ ഒത്തിരി ദൂരമാറി നിൽക്കും. പിന്നെ ഇവളിതാ ശക്കര എന്തി, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് ഇവള്. മതി മതി, ക്യാമറയുടെ അകത്തൊന്ന് തൊട്ടുകൂടാ, ഫോണിൽ തൊട്ടുകൂടാ. ഇന്ന് മറ്റേ വെള്ള പശുവിനെ അങ്ങ് താഴെ കെട്ടിയിരിക്കുകയാണ്. അപ്പം തൻ്റെ ഇത് ഉണ്ടല്ലേ ചകിരിക്കട്ട, അപ്പം ഇതും മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് മാവും നാരങ്ങ പുഷും അറിഞ്ഞുകൂടെ മുകളിൽ നടാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള തോരനിക്കുള്ളതെല്ലാം സെറ്റായി. ഇപ്പോൾ ഒരാഴ്ചയോളം ആയി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ കാണിച്ച ആ ചെടി പണ്ട് മുന്നേക്ക് റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാ സ്ഥലത്തും പല പല കളറിൽ അവൈലബിളാണ്. ഇതൂടെ കൊണ്ടോ, തട്ടി വീഴരുത്, പതിയെ പതിയെ ഇങ്ങനെ വീഴരുത്, കേറങ്ങ് അങ്ങ് മുകളിൽ കേറ്. ഇവരെ ഈ സൈഡിലോട്ട് ഇവരെ അധികം അടുപ്പിക്കാറില്ല. ഇവരെ എങ്ങനെയോ കണ്ടുപിടിച്ചതാ നമ്മൾ ഇവിടെ കയറി എത്തിയത്. ഇവളുണ്ടായിരുന്നു, ഇവനെ ഇപ്പോഴാണ് കണ്ടുകിട്ടിയത്. ഇതിപ്പോൾ എന്തൊക്കെ മണ്ണും ചാണകപ്പൊടിയാ, മറ്റേ ഇത് ചകിരിച്ചോറും വെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നല്ലേ കൗര. ഇപ്പൊ രണ്ടുപേരുടെ തലയിൽ മണ്ണിട്ടിട്ട് അതിൽ നമ്മൾ മാവ് നട്ട് വെക്കും. രണ്ട് കൊച്ചുങ്ങളെ കൊടുക്കാനുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇങ്ങി വാ ഇങ്ങി വാ, വീഴും ഇങ്ങി വാ, ഡേ ഡേ. നിങ്ങൾ രണ്ടുപേരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലല്ലോ. പേര് പറ, ബാക്കി ഫുൾ നെയിം പറ. തൻഹാന്ന് മാത്രമേ ഉള്ള, ബാക്കിയും കൂടെ പറ, ഫുൾ നെയിം പറ. ഫുൾ തൻഹാന്ന് മാത്രമേ ഉള്ള അതിനൊക്കെ പേര്, തൻഹ മെഹറിൻ എന്നില്ലേ. എന്തായാലും പേര് പറഞ്ഞേ. നിന്റെ പേര് പറ, അതാണ് ഈ വാലക്കൊല. ഒന്നുകൂടെ പറഞ്ഞേ, വാഴക്കൊല. വാഴക്കൊല. പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ അതില് ചകിരിച്ചോറ് കൂടെ മിക്സ് ചെയ്യാം. ഒത്തിരി ചുമ്മാരിയടി അവിടെ മിക്സ് ആക്കിയാണ് കൂടാ. വെള്ളം ഒഴിക്കട്ടെ, വെള്ളം മാറിക്കൊടു. അയ്യോ വാരി കളയല്ലേ, ഒരു രക്ഷയില്ല പണിക്കാരെ കൊണ്ട്. രണ്ട് പണിക്കാർ
നല്ല ആത്മാർത്ഥമായി രണ്ടും കൂടെ പണിയെടുക്കും. കാര്യം വെള്ളവും മണ്ണുമാണ്, അത് അവരുടെ ക്രേസാണ്. അയ്യോ മജീദ വാരിക്കൊണ്ട് കളയുന്നമ്മ. ഒമനെ മാറിക്കൊടുക്കുക, അവര് രണ്ടുപേരുടെ ചെയ്തോളൂ. നട്ടൊക്കെ വെക്കട്ടെ, അമ്മക്ക് പോവാം. നട്ടൊക്കെ വെക്കണേ. എന്റെ അധ്വാനിക്കുന്ന കുട്ടി കർഷകർ രാവിലെ ഉദിക്കുന്ന വെയിൽ മുതൽ അസ്തമിക്കുന്ന വെയിൽ വരെ കൊള്ളു. ഇതിന് മിക്സ് ചെയ്തിട്ടാണ് ഇവരെ നടാൻ. ആദ്യം കുറച്ച് ചകരിച്ചോറ് വലിയ ചട്ടിയിലേക്ക് ഇടുമ്പോഴേ മാവിൻ്റെ വേര് നല്ലോണം ഓടും. ഓ നിങ്ങൾ മിക്സ് ആക്കി ഒഴിയുമോ വെള്ളം? നല്ലോണം ഇളക്ക്, അടിയിൽ നിന്ന് ഇങ്ങനെ കൈ കയറ്റി ഇളക്ക്. മൈനി പറയാം, മക്കളോട് നിന്നോ. കുറച്ചും കൂടെ വീഴട്ടെ, ഇച്ചിരി കൂടെ വീഴട്ടെ. ആദ്യം രണ്ടിലും കൂടെ ചേർത്തിട്ട് മതി. ആ മണ്ണിടണ്ട. പിന്നെ അതില് ആദ്യം അടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് മറ്റേ ഇതില്ലേ കോട്ടിംഗ് സ്റ്റേജ് അതിടണം. അതിട്ടതിന് ശേഷം ബാക്കി ഇവിടെ നമുക്ക് ഒരു താളിമാവ് ഉണ്ട്, അതിന് മാങ്ങയെല്ലാം കഴിഞ്ഞു. ഇത് എന്തൊരു മാവായിരുന്നു മാ? തായ്ലൻഡാ? തായ്ലൻഡല്ലേ, തായ്ലൻഡ് തന്നെ. പക്ഷേ നമ്മൾ അവിടെ ചെടിക്കടയിൽ കണ്ട അവിടെ നിന്ന് മേടിക്കുന്ന എല്ലാം നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്. അപ്പോൾ അവിടെ കണ്ട ഇഷ്ടംപോലെ കായ്ച്ചിരിക്കുന്നു. ആ ആ അതാ മാവിൻ്റെ ചെറിയൊരു വളവുണ്ട്, അതാണ്. അപ്പോൾ ഇതൊരു സിമെൻറ്റിൻ്റെ ടാങ്കായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അടിയിലൊരു കണ്ണിട്ട് കൊടുത്തു, കണ്ണിട്ട് കൊടുത്തിട്ടാണ് അതിൽ ഇതിനെ നട്ട്. അത് ബുഷ് ഓറഞ്ച്. അച്ചാറിടാൻ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ആരോഗ്യം. അപ്പോൾ നമ്മളതെല്ലാം നട്ട് കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ട്. രാവിലെ വീഡിയോ അതിൻ്റെ പേണേ. ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഡിലേ വരാതെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ബൈ.